നമസ്കാരം. ദർശന ക്ലബിന്റെ മാർഗദർശികൾ എന്ന പ്രോഗ്രാമിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നെടുങ്കണ്ടത്തുള്ള സുജാത ചേച്ചിയാണ്. സുജാത ചേച്ചിയെ പരിചയപ്പെടുത്തുന്നത് ഞാൻ നിങ്ങളുടെ സ്വന്തം സിംസൺ ചിറ്റാട്ടുകാര. സുജാത ചേച്ചി, ചേച്ചിക്ക് എന്താണ് സംഭവിച്ചതെന്നും എന്തൊക്കെയാണ് വിശേഷങ്ങളെന്നും ഞങ്ങളുടെ പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവയ്ക്കാമോ? എൻ്റെ പേര് സുജാത, സ്ഥലം നെടുങ്കണ്ടം. എനിക്ക് വീണ് നട്ടിലിന് പരിക്ക് പറ്റി, അരയ്ക്ക് കീപ്പോട്ട് തളർന്നു പോയി. പരസഹായത്തോടെ കഴിയുകയാണ്. 30 വർഷമായി ഞാൻ വീണിട്ട്. സുജാത ചേച്ചി, 30 വർഷമായി അപകടം പറ്റി കിടക്കുന്ന ഈ അവസരത്തിൽ ചേച്ചിക്ക് മുന്നോട്ട് പോകുവാൻ ഇത്ര കാലം ജീവിക്കാനുള്ള പ്രചോദനം നൽകിയത് എന്താണ് എന്ന് ഞങ്ങൾ പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവെക്കാമോ? അയ്യാത്ത ഈ അവസ്ഥയില് എൻ്റെ തയ്യൽ പഠിച്ചും എനിക്കൊരു മെഷീനുണ്ട്, തയ്ച്ചും നൈറ്റി കച്ചവടമൊക്കെ ചെയ്തും കുട്ടികളെ തയ്യൽ പഠിപ്പിച്ചും ഇങ്ങനെയൊക്കെ ആയിരുന്നു. പരസഹായം വേണം എനിക്ക് എപ്പോഴും, എങ്ങനെയായാലും പരസഹായം ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. അപ്പം പരസഹായത്തോടുകൂടി ജോലികളെല്ലാം ചെയ്ത് തുണി കച്ചവടം ഉണ്ടായിരുന്നു, പിന്നെ സോപ്പ് ഓയില്, സോപ്പ് പൊടി, ലോട്ടറി കച്ചവടം ഇതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 1.5 വർഷമായിട്ട് ഈ കൊറോണ വന്നതിന് ശേഷം എനിക്കിതിനാൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, യാതൊന്നുമില്ല, തയ്യലും ഇല്ല. അതിൻ്റെ പേരിൽ ഇപ്പം വളരെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങളുടെ കുടുംബം മുമ്പോട്ട് പോകുന്നത്. അതായത് എൻ്റെ മോനും എൻ്റെ അമ്മയും, ഞങ്ങൾ 3 പേരടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. അങ്ങനെ ഒത്തിരി കഷ്ടപ്പാടിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. ഞങ്ങൾ വയ്യാത്ത ഈ അവസ്ഥയിൽ ഞങ്ങൾക്ക് 1-2 പ്രാവശ്യമൊക്കെ മീറ്റിംഗ് ഒക്കെ വെക്കാറുണ്ടായിരുന്നു. ആ മീറ്റിങ്ങിലൊക്കെ പോവുകയും പങ്കെടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഈ കൊറോണയൊക്കെ വന്നതിന് ശേഷം മീറ്റിംഗ് ഒന്നുമില്ല, ഒരിടത്തും പോകാറില്ല. അപ്പോൾ അവിടെ വെച്ച് 100-150 പേരടങ്ങുന്നതാണ് ഞങ്ങളുടെ മീറ്റിംഗ്. ആ മീറ്റിങ്ങിലൊക്കെ ഓരോരുത്തരെയും കണ്ടു കഴിയുമ്പോൾ അവരുടെയൊക്കെ ആ വൈകല്യവും തീരെ വയ്യാഴികയും കണ്ടു കഴിയുമ്പോൾ എൻ്റെ വൈകല്യം സാരമില്ല എന്നെനിക്ക് തോന്നിപ്പോകാറുണ്ട്. നന്ദി സുജാത ചേച്ചി. മാർഗദർശികൾ എന്ന ഈ പ്രോഗ്രാമുമായി സഹകരിച്ചതിന് സുജാത ചേച്ചിക്കും കുടുംബത്തിനും, ദർശന ക്ലബിൻ്റെയും മാർഗദർശികൾ എന്ന പ്രോഗ്രാമിൻ്റെയും വ്യക്തിപരമായി എൻ്റെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തട്ടെ. മാന്യപ്രേക്ഷകരെ, സുജാത ചേച്ചിയുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ വരുത്തിവെക്കുന്ന മാറ്റങ്ങളെ പറ്റി നമുക്കൊന്ന് ചിന്തിക്കാം. ഇതുപോലുള്ള അനേക വ്യക്തിത്വങ്ങൾ ജീവിത പ്രാരാബ്ദങ്ങളിലും ജീവിത പ്രശ്നങ്ങളുമായിട്ട് നട്ടം തിരിയുന്ന സമയത്ത് നമ്മൾ ആർഭാടമായി ജീവിക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചില്ലേ എന്നുകൂടി ഒരു ചോദ്യം അവശേഷിപ്പിച്ചുകൊണ്ടും ഇതുപോലുള്ള മാന്യ വ്യക്തിത്വങ്ങളെ ഇനിയും നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാൻ സർവശക്തനെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ എപ്പിസോഡ് ഞങ്ങൾ അവസാനിപ്പിക്കട്ടെ. സുജാത ചേച്ചിയെ പരിചയപ്പെടുത്തിയത് ഞാൻ നിങ്ങളുടെ സ്വന്തം സിംസൺ ചിറ്റാട്ടുകര. ഈ എപ്പിസോഡ് വീക്ഷിച്ച മാന്യ പ്രേക്ഷകർക്ക്, ദർശന ക്ലബിൻ്റെയും മാർഗദർശികൾ എന്ന പ്രോഗ്രാമിൻ്റെയും വ്യക്തിപരമായി എൻ്റെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തട്ടെ. താങ്ക് യു.